നമസ്കാരം. സ്വാതന്ത്ര്യാനന്തരം ജനാധിപത്യം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നതിന് ശേഷം രാജ്യത്ത് എത്രയോ തിരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും നടന്നിട്ടുണ്ട്. കേരളത്തിലും അതുപോലെ എത്രയോ ഉപതെരഞ്ഞെടുപ്പുകൾ, അത് നിയമസഭയിലേക്കും ലോക്സഭയിലുമൊക്കെ തന്നെ നടന്നിട്ടുണ്ട്. ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്ന വിഷയം, കേരളത്തിലെ ആദ്യത്തെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും മത്സരിച്ചവർ സഹോദരിമാരായിരുന്നു എന്നുള്ളതാണ്. ഇതിലൊരു സഹോദരി വിജയിച്ചു, മറ്റേ സഹോദരി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. 1952 പൊതു തെരഞ്ഞെടുപ്പിന് ഇന്ന് നിലവിലില്ലാത്ത മീനച്ചിൽ എന്ന, അഥവാ പാല ഉൾപ്പെടുന്ന ആ ഭാഗത്തെ മീനച്ചിൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്കായി പിൽക്കാലത്ത് തിളങ്ങിയ കരുത്തനായ കോൺഗ്രസ് നേതാവായിരുന്ന പി ടി ചാക്കോ ആയിരുന്നു. എന്നാൽ 1953 അദ്ദേഹം ലോക്സഭാംഗത്വം രാജിവെക്കുകയായിരുന്നു. അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് കഥകൾ ഉണ്ടെങ്കിലും ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ് അദ്ദേഹത്തെ രാജിവെക്കാൻ പ്രേരിപ്പിച്ച ചേതവികാരമെന്ന് ഇനിയും വ്യക്തമല്ല. ഓരോരുത്തരും ഓരോ കാര്യങ്ങളാണ് ഇതിനു വേണ്ടി പറയുന്നത്. അങ്ങനെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഇവിടെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചത് ജോർജ് ജോസഫ് കൊട്ടുകാപ്പള്ളി എന്ന കോൺഗ്രസ് നേതാവിനെയാണ്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അന്നുവരെ കോൺഗ്രസ് നേതാവായിരുന്ന അക്കാമ ചെറിയാൻ, തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച അത്രയും കരുത്തയായ ഒരു സ്ത്രീയായിരുന്നു അക്കാമ ചെറിയാൻ. വലിയ പോരാട്ട വീര്യത്തിൻ്റെ ഒരു ആൾരൂപമായിരുന്നു അക്കാമ ചെറിയാൻ. ഇവരുടെ ഓർമ്മയ്ക്കായി തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ അക്കാമ ചെറിയാൻ്റെ പ്രതിമ ഇന്നും സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ അക്കാമ ചെറിയാൻ സ്ഥാനാർത്ഥിയാകുന്നു, മത്സരം നടക്കുന്നു. ഒടുവിൽ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ജോർജ് ജോസഫ് കൊട്ടുകാപ്പള്ളി വിജയിക്കുന്നു, അക്കാമ ചെറിയാൻ പരാജയപ്പെടുന്നു. അവരുടെ സഹോദരിയാണ് റോസമ്മ പുന്നൂസ്. 1957 ആദ്യ കേരള രൂപീകരണത്തിന് ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളം മണ്ഡലത്തിൽ നിന്നാണ് റോസമ്മ പുന്നൂസ് വിജയിച്ചത്. പക്ഷേ അവിടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ബി കെ നായർ, അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു, ബി കെ നായർ കോടതി പോകുന്നു. അങ്ങനെ ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് അസാധുവാക്കുന്നു. അവിടെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. റോസമ്മ പുന്നൂസും ബി കെ നായരും തന്നെ വീണ്ടും ഏറ്റുമുട്ടുന്നു. പക്ഷെ ഇവിടെ വിജയിച്ചത് റോസമ്മ പുന്നൂസ് തന്നെയാണ്. റോസമ്മ പുന്നൂസ് പിൽക്കാലത്ത് 1987 അവർ വീണ്ടും ഒരു തവണ കൂടി എം എൽ എ ആയി എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കേരള രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിവിചിത്രമായ ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്നത്. കേരളത്തിലെ ആദ്യ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും ആദ്യ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും മത്സരിച്ച രണ്ട് സ്ഥാനാർത്ഥികൾ സഹോദരിമാരായിരുന്നു എന്നുള്ള കാര്യം. അതിൽ റോസമ്മ പുന്നൂസിന് പലതവണ നിയമസഭാംഗമാകാനുള്ള ഭാഗ്യം ലഭിച്ചു എങ്കിൽ, അക്കാമ ചെറിയാനാകട്ടെ അവർക്ക് അന്ന് വിജയിക്കാൻ കഴിഞ്ഞില്ല. പിൽക്കാലത്തും ചില തെരഞ്ഞെടുപ്പുകളൊക്കെ മത്സരിച്ചിരുന്നു എങ്കിലും അക്കാമ ചെറിയാൻ പിന്നീട് അവർ വിജയിച്ചിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കേരള രാഷ്ട്രീയത്തിലെ അതിശക്തരായ രണ്ട് വനിതാ നേതാക്കളുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ചരിത്രപരമായ പ്രാധാന്യമാണ് ഇവിടെ നമ്മൾ ബിഗ് സ്റ്റോറിയിൽ ചൂണ്ടിക്കാട്ടിയത്.